ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രമായി കഴിഞ്ഞു. 10 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളി. ഇപ്പോൾ 8 സ്ഥാനാർത്ഥികളാണ് തൃക്കാക്കരയിൽ ഉള്ളത്. 8 സ്ഥാനാർത്ഥികളിൽ ഒരു അപരനുണ്ട്. അപരൻ എന്നത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പേരുമായി സാമ്യമുള്ള ആളാണ്. ഇത് UDFൻ്റെ പണിയാണ് എന്നാണ് LDF ആരോപിക്കുന്നത്. പക്ഷേ LDFനാണ് ഇത്തരത്തിലുള്ള രീതികളുള്ളത് എന്ന് UDFും മറിച്ച് ആരോപിക്കുന്നു. ജോ ജോസഫിന്റെ പേരിനോട് സാദൃശ്യമുള്ള ജോമോൻ ജോസഫ് പത്രിക നൽകിയതിനെ ചൊല്ലിയാണ് തർക്കം. ചങ്ങനാശ്ശേരിക്കാരൻ ജോമോനെ പത്രികാ സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറിൽ തൃക്കാക്കരയിൽ ഇറക്കിയത് കോൺഗ്രസ് ആണെന്ന് ഇടതുമുന്നണി വിമർശിക്കുന്നു. ജോ ജോസഫിനൊന്നും അവരെ കിട്ടില്ല. ഡോക്ടർ ഡോക്ടറാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, മുത്ത് പോലത്തെ സ്ഥാനാർത്ഥിയാ. അത് പരാജയ ഭീതി ഉണ്ട്, ഭയപ്പെട്ട് UDF നടത്തിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമാണ്. ജോമോൻ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ CPM നേതാക്കൾ നുണ പറയുകയാണെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. രാഹുൽ ഗാന്ധിക്കും സുധീരനുമെതിരെ വരെ അപരനെ നിർത്തിയ പാരമ്പര്യമാണ് CPMനെന്നും കോൺഗ്രസ് വിമർശിക്കുന്നു. ഞങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് വയനാടിൽ മത്സരിച്ചപ്പോൾ വേറൊരു രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്ന് മത്സരിപ്പിച്ചു. അയാൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഗവൺമെൻറ് തന്നെ അയാൾക്കൊരു നിയമനം കൊടുക്കുകയും ചെയ്തു, അയാളെ സംരക്ഷിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നാണംകെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവർ, തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ CPMഉം ഇടതുപക്ഷവുമാണ്. മത്സരരംഗത്ത് നിന്ന് പിന്നോട്ടില്ലെന്ന് അപരൻ ജോമോനും വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് റെക്കോർഡിനായി പത്രിക നൽകിയ പത്മരാജൻ്റെതടക്കം 10 പത്രികകൾ തള്ളിയതോടെ ഇനി തൃക്കാക്കര മത്സരത്തിന് അവശേഷിക്കുന്നത് 8 സ്ഥാനാർത്ഥികൾ. 16-ാം തീയതി പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീരുന്നതോടെ അന്തിമ മത്സര ചിത്രം തെളിയും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃക്കാക്കര.